നമസ്കാരം, വാർത്തകൾ വേഗത്തിൽ. കൂടത്തായി കൊലപാതക പരമ്പര കേസിൽ പരാതിക്കാരനായ റോജോ അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകാനായി ഹാജരായി. റോജോയുടെ സഹോദരി റെഞ്ചിയും കോഴിക്കോട് എത്തിയിട്ടുണ്ട്. തന്റെ പക്കലുള്ള വിവരങ്ങളും രേഖകളും അന്വേഷണ സംഘത്തിന് കൈമാറുമെന്ന് റോജോ. കൂടത്തായി കൊലപാതക പരമ്പര കേസിൽ നിർണായക തെളിവ് കണ്ടെടുത്ത അന്വേഷണ സംഘം പൊന്നാമറ്റത്തെ വീട്ടിൽ നിന്നും സയനൈഡ് സൂക്ഷിച്ചത് എന്ന് കരുതുന്ന കുപ്പി കണ്ടെത്തി. പ്രതി ജോളിയുമായി തെളിവെടുപ്പ് ഇന്ന് പുലർച്ചെ വരെ നീണ്ടു. കല്ലറ തുറക്കുന്നതിന് മുൻപ് ജോളി തന്നോട് കുറ്റം സമ്മതിച്ചതായി ഷാജു ആവർത്തിച്ചു. ആറുപേരെയും കൊലപ്പെടുത്തിയെന്ന് ജോളി പറഞ്ഞിരുന്നു. ആദ്യം വിശ്വസിച്ചില്ലെന്നും പേടി കാരണമാണ് പുറത്തു പറയാതിരുന്നതെന്നും അന്വേഷണ സംഘത്തോട് ഷാജു വെളിപ്പെടുത്തി. പിന്നീട് ഇക്കാര്യം ജോളി ആവർത്തിച്ചു പറഞ്ഞെന്നും ഷാജു. വിവാഹത്തിന് മുൻപ് തന്നെ ഷാജുവും ജോളിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നുവെന്ന് അന്വേഷണ സംഘം. ജോളിയുടെ കസ്റ്റഡി കാലാവധി നീട്ടിക്കിട്ടാൻ അപേക്ഷ നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്നും അന്വേഷണ സംഘം. ജോളി വിൽപ്പത്രം തയ്യാറാക്കിയെന്ന് തെളിഞ്ഞു. ടോം തോമസിന്റെ പേരിലാണ് ജോളി വിൽപ്പത്രം തയ്യാറാക്കിയത്. രണ്ട് വിൽപ്പത്രങ്ങളാണ് ജോളി തയ്യാറാക്കിയത്. സിപിഎം നേതാവും NIT സെക്യൂരിറ്റിയും സാക്ഷിയായിരുന്നുവെന്നും സ്ഥിരീകരിച്ചു. വിൽപ്പത്രത്തിന്റെ പകർപ്പ് News18. ജോളിയുമായി ബന്ധമുള്ള മുസ്ലിം ലീഗ് നേതാവ് ഇമ്പിച്ചിമോയിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പാർട്ടി നടപടി ഇമ്പിച്ചിക്കോയയ്ക്ക് ജോളിയുമായി അടുത്ത ബന്ധമാണുള്ളതെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ. വ്യാജ ഒസ്യത്ത് കേസിൽ കൂടുതൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കൽ തുടങ്ങി. 4 പേരുടെ മൊഴിയാണ് രേഖപ്പെടുത്തുന്നത്. ഡെപ്യൂട്ടി കളക്ടർ ബിജുവാണ് മൊഴിയെടുക്കുന്നത്. ഷാജുവിന്റെ ആദ്യ ഭാര്യ സിലിയുടെ മരണശേഷം ആഭരണങ്ങൾ കാണാതായത് ദുരൂഹതയെന്ന് ബന്ധുക്കൾ. വിവാഹ സമയത്ത് നൽകിയ സ്വർണ്ണാഭരണങ്ങളിൽ ഒരു മാല മാത്രമാണ് അവശേഷിച്ചത്. ആഭരണങ്ങൾ ജോളി കൈവശപ്പെടുത്തിയിരിക്കാമെന്ന് ബന്ധുക്കൾ. January 13 ഷാജുവുമൊത്തുള്ള വിവാഹ സമയത്ത് സിലിക്കുണ്ടായിരുന്നത് 50 പവനോളം സ്വർണ്ണാഭരണങ്ങൾ. 2016 മരിക്കുമ്പോൾ അവശേഷിച്ചത് ഒരു മാല മാത്രം. സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ കോടഞ്ചേരിയിലെ ധ്യാന കേന്ദ്രത്തിന് സിലി നൽകിയെന്ന് ഭർത്താവ് ഷാജു. ഷാജു പറയുന്നത് വിശ്വസിക്കാനാവില്ലെന്നും അന്വേഷണം വേണമെന്നും ബന്ധുക്കൾ. കൊലപാതക പരമ്പര നടന്ന കൂടത്തായി പൊന്നാമറ്റം തറവാട്ടിലേക്ക് സന്ദർശന പ്രവാഹം. ദൂരദേശങ്ങളിൽ നിന്നുമാണ് വീടും പരിസരവും കാണാൻ ആളുകൾ എത്തുന്നത്. വിധവയെയും മക്കളെയും പെരുവഴിയിലാക്കി ബാങ്കിന്റെ ക്രൂരത. പാറശാല ഐര സ്വദേശിനി സെൽവിയെയും കുടുംബത്തെയുമാണ് തെരുവിൽ ഇറക്കിവിട്ടത്. കണ്ണിൽ ചോരയില്ലാത്ത നടപടി ബാങ്ക് ഓഫ് ബറോഡയുടേത്. ഇറക്കിവിട്ട ശേഷം വീടും സീൽ ചെയ്തു. സെൽവിയുടെ വീട് ജപ്തി ചെയ്തത് കഴിഞ്ഞ മാസം. ബാങ്ക് നടപടി പലിശ ഉൾപ്പെടെ 12 ലക്ഷം അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബത്തെ വീടിനുള്ളിൽ കയറ്റിയത് നാട്ടുകാർ. നാട്ടുകാർ വീടിന്റെ പൂട്ട് പൊളിച്ചു കളഞ്ഞു. കോടതി ഉത്തരവുമായി എത്തിയ പോലീസ് ഇന്നലെ സെൽവിയെ അറസ്റ്റ് ചെയ്തു. സെൽവിയും കുടുംബവും ഇന്നലെ രാത്രി മുഴുവൻ കഴിഞ്ഞത് വീടിനു മുന്നിലെ റോഡിൽ. വീടിനു മുന്നിൽ കിടന്ന സെൽവിയുടെ പ്രതിഷേധം. സെൽവിക്കും കുടുംബത്തിനും ആവശ്യമായ സഹായങ്ങൾ നൽകാൻ നടപടി ഉണ്ടാകുമെന്ന് പാറശാല MLA CK ഹരീന്ദ്രൻ News18 ശക്തമായി ഇടപെടും. ആവശ്യമായ സാവകാശം ഇക്കാര്യത്തിൽ ബാങ്ക് അധികൃതർ നൽകണമെന്നും CK ഹരീന്ദ്രൻ. തൃശൂർ കയ്പമംഗലത്ത് നിന്ന് കാണാതായ പമ്പുടമ മരിച്ച നിലയിൽ. പമ്പുടമയുടെ മൃതദേഹം ഗുരുവായൂരിനടുത്ത് മമ്മിയൂർ LF കോളേജിന് സമീപത്ത് നിന്നും കണ്ടെത്തി. കൈകൾ പുറകിലേക്ക് കെട്ടിവച്ച രീതിയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. കൊല്ലപ്പെട്ടത് കയ്പമംഗലം കോഴിപ്പറമ്പ് വീട്ടിൽ മനോഹരൻ. കാണാതായ ദിവസം പമ്പിൽ നിന്ന മനോഹരൻ വീട്ടിലേക്ക് പുറപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ News18 ലഭിച്ചു. മനോഹരന്റെ കാർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് പോലീസ്.
ഭരതന്നൂർ ആദർശ് കൊലക്കേസിൽ റീ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് തുടങ്ങും. മരണകാരണം ഉൾപ്പെടെ ആദ്യം മുതൽ പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ശാസ്ത്രീയ പരിശോധനകളെക്കുറിച്ച് ആലോചിക്കാൻ ക്രൈംബ്രാഞ്ച് സംഘം ഫോറൻസിക് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും. പീഡനക്കേസിൽ FIR റദ്ദാക്കണമെന്ന ബിനോയ് കോടിയേരിയുടെ ഹർജി പരിഗണിക്കുന്നത് ബോംബെ ഹൈക്കോടതി 2 വർഷത്തേക്ക് നീട്ടി. 2021 ജൂൺ മാസത്തേക്കാണ് ഹർജി മാറ്റിവെച്ചത്. കേസിൽ കലീനയിലെ ഫോറൻസിക് ലാബിൽ നിന്നും DNA പരിശോധനാ ഫലം ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് ഒഷിവാര പോലീസ്. DNA പരിശോധനാ ഫലം വൈകുന്നതാണ് ഹർജി നീളാനുള്ള കാരണം. ബിനോയിയുടെ രക്തസാമ്പിൾ പരിശോധനയ്ക്ക് എടുത്തിട്ടില്ലെന്ന് ഫോറൻസിക് ലാബിന്റെ അനൌദ്യോഗിക വിശദീകരണം. DNA പരിശോധനാ ഫലം ലഭിക്കുന്ന മുറയ്ക്ക് അഭിഭാഷകർക്ക് ഹർജി കോടതിയിൽ ശ്രദ്ധയിൽപ്പെടുത്താനാകും. യുവതിയുടെ പീഡന പരാതിയിൽ ബിനോയ്ക്കെതിരെ എടുത്ത ബലാത്സംഗ കേസ് അന്തേരി മജിസ്ട്രേറ്റ് കോടതിയുടെ പരിഗണനയിൽ. മരടിലെ ഫ്ളാറ്റ് പൊളിക്കുന്നതിനുള്ള കമ്പനികൾക്ക് അംഗീകാരം കൊടുക്കുന്നതിൽ നടപടി സ്വീകരിക്കണമെന്ന് നഗരസഭയ്ക്ക് സർക്കാർ നിർദ്ദേശം. അജണ്ടയിൽ വെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം. അടിയന്തരമായി കൌൺസിൽ ചേരണമെന്ന് സബ് കളക്ടർ സ്നേഹിൽകുമാർ നഗരസഭാ ചെയർപേഴ്സണോട് ആവശ്യപ്പെട്ടു. മുനിസിപ്പാലിറ്റിയെ മറികടന്ന് വിജ്ഞാപനം ഇറക്കേണ്ടെന്നും സർക്കാർ. നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകുന്നതിൽ മുഖ്യമന്ത്രി നേരിട്ടാണ് തീരുമാനം കൈക്കൊണ്ടത്. മറ്റന്നാൾ അടിയന്തര കൌൺസിൽ യോഗം ചേരുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ. ഇതിനിടെ നഷ്ടപരിഹാരത്തെ ചൊല്ലി സമരത്തിനിറങ്ങാൻ തയ്യാറെടുത്ത ഫ്ളാറ്റ് ഉടമകൾ. മരടിലെ വിവാദ ഫ്ളാറ്റുകളുടെ നിർമ്മാതാക്കൾക്കെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചതോടെ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിൽ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്ത് ശക്തമായ സാന്നിധ്യമാണ് ജെയിൻ ഹൌസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ലിമിറ്റഡ്. അന്വേഷണം തുടങ്ങിയതോടെ പ്രതിസന്ധി രൂക്ഷം. ഫ്ളാറ്റ് കേസിന്റെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ മൊത്തത്തിലുള്ള അക്കൌണ്ട് തന്നെ മറവിപ്പിച്ചതായി ജെയിൻ ഹൌസിംഗ്. പരിമിതികൾക്കിടയിലും ഓഫീസ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഉപഭോക്താക്കളോടുള്ള പ്രതിബദ്ധതയുടെ പേരിലെന്നും കമ്പനി. അക്കൌണ്ടുകൾ മരവിപ്പിച്ചതോടെ ജീവനക്കാരുടെ ശമ്പളവും പുതിയ പദ്ധതികളും മുടങ്ങി. ഗോൾഡൻ കായലോരം ഉടമസ്ഥരായ KP വർക്കി ആൻഡ് സൺസ് തൊടുപുഴ കേന്ദ്രീകരിക്കുന്ന ബിസിനസ് ഗ്രൂപ്പ്. കൊച്ചിയിൽ ഓഫീസ് പ്രവർത്തിച്ചിരുന്നതായി ഫ്ളാറ്റ് ഉടമകൾ പറഞ്ഞിരുന്ന കെട്ടിടത്തിൽ ഉടമകളില്ല. ഉടമകളിൽ ഒരാളായ ജോസിനെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും വിവരങ്ങൾ പറയാതെ ഒഴിഞ്ഞുമാറി. മരടിലെ 14 ഫ്ളാറ്റ് ഉടമകൾക്ക് നഷ്ടപരിഹാര തുക നിശ്ചയിച്ചു. 14 ഫ്ളാറ്റ് ഉടമകൾക്കായി 2,56,96 രൂപയാണ് ആദ്യഘട്ടം നിശ്ചയിച്ചത്. 13 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെയാണ് നഷ്ടപരിഹാരമായി നിശ്ചയിച്ചത്. ഗോൾഡൻ കായലോരം, ആൽഫ എന്നീ ഫ്ളാറ്റുകളിലെ 4 ജെയിനിലെ 6 ഫ്ളാറ്റ് ഉടമകളുടെ നഷ്ടപരിഹാര തുകയാണ് നിശ്ചയിച്ചത്. ₹2 കോടി ആവശ്യപ്പെട്ടവർക്ക് അനുവദിച്ചിരിക്കുന്നത് 25 ലക്ഷം രൂപ. 1 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടവർക്ക് 13 ലക്ഷം രൂപ നൽകാനും ശുപാർശ. രജിസ്ട്രേഷൻ സമയത്ത് കെട്ടിട വിലയായി രേഖപ്പെടുത്തിയ തുക എത്രയാണോ അത് പ്രകാരമാണ് തുക നിശ്ചയിച്ചിട്ടുള്ളത്. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട മരട് നഗരസഭയ്ക്ക് ലഭിച്ച 25 അപേക്ഷയിൽ 19 അപേക്ഷകളാണ് സമിതിക്ക് ലഭിച്ചത്. ഇതിൽ നിന്നുമാണ് 14 പേർക്ക് നഷ്ടപരിഹാരം നിശ്ചയിച്ചത്. അപേക്ഷകൾ നൽകാൻ 3 ദിവസം കൂടി അനുവദിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ ചേർന്ന ജസ്റ്റിസ് ബാലകൃഷ്ണൻ സമിതി യോഗം ഫ്ളാറ്റ് നിർമ്മാതാക്കൾക്ക് നോട്ടീസ് അയച്ചു. ഫ്ളാറ്റ് വാങ്ങുമ്പോൾ ഉടമകൾ നൽകിയ തുക വിവരങ്ങൾ ബുധനാഴ്ചയ്ക്കകം അറിയിക്കണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ്. മരടിലെ ഫ്ളാറ്റുകൾ പൊളിക്കണമെന്ന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ഹർജി പരിഗണിക്കുക വിധി പറഞ്ഞ ജസ്റ്റിസ് അരുൺ മിശ്രയുടെ ചേംബറിൽ. കോടതിയെ സമീപിച്ചത് ഗോൾഡൻ കായലോര ഉടമ വിജയ് ശങ്കർ. ടിഒ സൂരജിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി സർക്കാരിന്റെ നോട്ടീസ് അയച്ചു. കേസ് 22-ന് വീണ്ടും പരിഗണിക്കും.
പാലത്തിന്റെ ഭാരപരിശോധനയും ജാമ്യാപേക്ഷയും തമ്മിൽ ബന്ധമില്ലെന്ന് കോടതി. അന്വേഷണ സംഘം വിപുലീകരിച്ചതായി സർക്കാർ കോടതിയെ അറിയിച്ചു. കേസിന്റെ സാഹചര്യങ്ങളിൽ മാറ്റം വന്നിട്ടില്ലെന്നും സർക്കാർ കോടതിയിൽ. അരൂരിലെ വിധി നിർണയത്തിൽ വ്യക്തമായ സൂചന നൽകി ന്യൂസ് 18 സർവേ. അരൂരിൽ എ എം ആരിഫ് എംഎൽഎ ആയി തുടരണമെന്നായിരുന്നു 57.6% പേർ പറഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മേൽക്കൈ ഷാനിമോൾക്ക ഇപ്പോൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരും അരൂരിൽ ഏറെ. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തിൽ തൃപ്തിയില്ല എന്ന് വ്യക്തമാക്കിയത് 50% പേർ. പ്രതിപക്ഷം ഒട്ടും തൃപ്തികരമല്ല എന്ന് പറഞ്ഞത് 63% ആളുകൾ. ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയാരെന്ന ചോദ്യത്തിന് ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയത് പിണറായി വിജയൻ. പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ അരൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി മനു സി പുളിക്കലിനെതിരെ വ്യക്തിപരമായ ആരോപണം ഉന്നയിച്ച് കോൺഗ്രസ്. പുന്നപ്ര വയലാർ സമരകാലത്ത് സർ സി പിയുടെ പട്ടാളത്തിന് വിരുന്നൊരുക്കിയ കുടുംബമാണ് മനുവിന്റേതെന്ന് മുല്ലപ്പള്ളി. ആരോപണം സജീവ ചർച്ചയാക്കാനും KPCC പ്രസിഡന്റിന്റെ നീക്കം. മനു സി പുളിക്കലിന്റെ സ്ഥാനാർത്ഥിത്വം കമ്മ്യൂണിസ്റ്റുകളോടുള്ള വഞ്ചനയാണെന്ന് മുല്ലപ്പള്ളി. KPCC അധ്യക്ഷന്റെ ആരോപണത്തിനെതിരെ CPM നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനം. മഞ്ചേശ്വരത്ത് നിന്ന് കെ സുരേന്ദ്രനെ മാറ്റിയത് RSSന്റെ ചാതുർവർണ്ണ നയമാണ് വ്യക്തമാക്കുന്നതെന്ന് കോടിയേരി. ബ്രാഹ്മണ മേധാവിത്വം നടപ്പാക്കാനാണ് തന്ത്രിയെ മത്സരിപ്പിക്കുന്നത്. കഴിഞ്ഞ തവണ അവിശ്വാസിയെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞവർ ഇത്തവണ വിശ്വാസിയെ തോൽപ്പിക്കണമെന്ന് പറയുന്നുവെന്നും കോടിയേരി. ഉപതെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് ചർച്ചയാകുന്നത് കൊച്ചി കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങളും കെടുകാര്യസ്ഥതയും. കോർപ്പറേഷൻ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന ആത്മവിശ്വാസത്തിൽ UDF. കോർപ്പറേഷന്റെ വീഴ്ചകളാണ് ഇടതുമുന്നണിയുടെ പ്രചരണായുധം. വട്ടിയൂർക്കാവിൽ പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലും ശബരിമല ചർച്ചയാക്കാനുള്ള തീവ്ര ശ്രമത്തിൽ കോൺഗ്രസും BJPയും. തുടക്കത്തിൽ വിഷയം അവഗണിച്ച ഇടതുമുന്നണിക്കായി ഒടുവിൽ മുഖ്യമന്ത്രി തന്നെ മറുപടിയുമായി രംഗത്ത്. വിവാദ വിഷയങ്ങൾ ഒഴിവാക്കി ശബരിമല വികസനത്തിനായി ഇടതു വലതു മുന്നണികൾ ചിലവഴിച്ച തുക താരതമ്യപ്പെടുത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും പ്രധാന വിഷയമായി ഉയർത്തിയ ശബരിമലയും വിശ്വാസ പ്രശ്നങ്ങളും തൊടാതെ മഞ്ചേശ്വരത്ത് ഉമ്മൻചാണ്ടിയുടെ പ്രചാരണം. നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ മുഖ്യമന്ത്രിക്ക് UDF സർക്കാരിന്റെ നേട്ടങ്ങളും LDF സർക്കാരിന്റെ വീഴ്ചകളും ഉയർത്തിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മറുപടി. ശരിദൂരം എന്നാൽ പെരുന്നയിൽ നിന്നും പിണറായിയിലേക്കുള്ളത്ര അകലം വരുമെന്നാണ് NSS പുറത്തിറക്കിയ പുതിയ വിശദീകരണ കുറിപ്പ്. സമദൂരത്തിൽ നിന്ന് ശരിദൂരത്തിലേക്ക് മാറിയാൽ ഇടതുമുന്നണിയുമായുള്ള NSSന്റെ ദൂരം കൂടുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും ആ പ്രസ്താവനയിൽ ഉണ്ട്. വട്ടിയൂർക്കാവിൽ ശരിദൂരം കണ്ടെത്തി നടപ്പാക്കുമെന്ന് NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സംഗീത് കുമാർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പല നിലപാടുകളിലും അതൃപ്തിയുണ്ട്. ജനറൽ സെക്രട്ടറി പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിക്കുമെന്നും സംഗീത് കുമാർ. മാർക്ക്ദാന വിവാദത്തിൽ മന്ത്രിയുടെയും VC യുടെയും വാദം തെറ്റെന്ന വിവരാവകാശ രേഖകൾ. അധിക മാർക്ക് നൽകാൻ അദാലത്ത് തീരുമാനിച്ചിട്ടില്ല എന്നാണ് ഇന്നലെ മന്ത്രിയും VC യും പറഞ്ഞത്. എന്നാൽ മാർക്ക് ദാനത്തിന് അദാലത്തിൽ തീരുമാനം ഉണ്ടായി. നിലവിലെ മോഡറേഷന് പുറമെ സ്പെഷ്യൽ മോഡറേഷൻ നൽകാനും തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ മന്ത്രി KT ജലീലിനെതിരെ മാർക്ക് ദാന ആരോപണം കടുപ്പിക്കാനുള്ള തീരുമാനത്തിൽ UDF. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണിത് എന്നാണ് ഇടതു നേതാക്കളുടെ വിശദീകരണം. എന്നാൽ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്ന് UDF നേതൃത്വം. PSC ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. ആസൂത്രണ ബോർഡിലെ തസ്തികകളിലുള്ള നിയമന അഭിമുഖത്തിൽ ഇടതനുകൂല സർവീസ് സംഘടനാ നേതാക്കൾക്ക് അധികം മാർക്ക് നൽകിയെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വോട്ട് മറിക്കൽ ആരോപണവുമായി കുമ്മനം രാജശേഖരൻ. LDF UDF ഗൂഢാലോചന നടന്നു.
എൻഡിഎ ജയിക്കരുതെന്ന ആഗ്രഹമാണ് എൽഡിഎഫ് യുഡിഎഫ് ബന്ധത്തിനു പിറകിൽ. ബിജെപി ബിഡിജെഎസ് തർക്കമില്ല. തുഷാർ പ്രചരണ രംഗത്ത് സജീവമാണെന്നും കുമ്മനം രാജശേഖരൻ. ജമ്മുകാശ്മീരിലെ ബാരാമുള്ളയിൽ പട്രോളിംഗിനിടെ കുഴിബോംബ് പൊട്ടി മലയാളി ജവാൻ കൊല്ലപ്പെട്ടു. കൊല്ലം ഇടയം ആലിമൂട്ടിൽ അഭിജിത്താണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ പുലർച്ചെയായിരുന്നു സംഭവം. 3 വർഷം മുൻപാണ് അഭിജിത്ത് കരസേനയിൽ ചേർന്നത്. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് തുലാവർഷം ഈ ആഴ്ച മുതൽ എത്തിയേക്കും. വടക്ക് കിഴക്കൻ മൺസൂൺ 17 തമിഴ്നാട് തീരത്ത് എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അനുമാനം. തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിന്റെ പിൻവാങ്ങൽ റെക്കോർഡ് വേഗത്തിലാകുമെന്നാണ് സൂചന. ദേവികുളം മുൻ ഡെപ്യൂട്ടി തഹസിൽദാർ രവീന്ദ്രനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. മൂന്നാർ പോലീസ് നടപടി വംശീയ ലഹള സൃഷ്ടിക്കുന്ന തരത്തിൽ പ്രസ്താവന നടത്തിയെന്ന പരാതിയിൽ. പരാതി നൽകിയത് പുത്തൻ വീട്ടിൽ ബിനു പാപ്പച്ചൻ. വാർത്താ സമ്മേളനത്തിൽ തമിഴരെയും മലയാളികളെയും വംശീയമായി വേർതിരിക്കുന്ന വിധം അധിക്ഷേപം നടത്തിയെന്ന് പരാതി. നെല്ല് സംഭരണം വൈകുന്നത് മൂലം കർഷകർ കടുത്ത പ്രതിസന്ധിയിൽ. നെല്ല് സൂക്ഷിക്കാനിടമില്ലാത്തതിനാൽ കിടപ്പുമുറി പോലും താൽക്കാലിക ഗോഡൌണുകളാക്കി മാറ്റി കർഷകർ. സംഭരണം ഇനിയും വൈകിയാൽ കർഷകർക്കുണ്ടാവുക വൻ നഷ്ടം. സ്വകാര്യ മില്ലുടമകളും സപ്ലൈകോയും തമ്മിൽ ധാരണയാകാത്തതാണ് സംഭരണം നീളാൻ കാരണമെന്ന് കർഷകർ. സപ്ലൈകോയുമായി ചർച്ച ചെയ്ത വിഷയം പരിഹരിക്കുമെന്ന് കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ. മില്ലുടമകളോട് അടിയന്തരമായി നെല്ല് സംഭരിക്കാൻ ആവശ്യപ്പെടും. നെല്ല് സംഭരിക്കാത്ത മില്ലുടമകൾക്കെതിരെ നടപടിയെടുക്കുമെന്നും കൃഷിമന്ത്രി. തൃശൂരിൽ കോൾ ടൂറിസം പദ്ധതിക്ക് ഒരുക്കിയ പാടത്ത് താമര പൂവിട്ടു. ടൂറിസം പദ്ധതി ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല. തൃശൂരിലെ പുള്ള് കേന്ദ്രീകരിച്ചാണ് കൃഷിയും വിനോദസഞ്ചാരവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന രീതിയിൽ ടൂറിസം വകുപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത്. കാസർഗോഡ് പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഫൌസിയയ്ക്കെതിരെ CPM കൊണ്ടുവന്ന അവിശ്വാസം പരാജയപ്പെട്ടു. UDFന് 8 വോട്ടും LDFന് 7 വോട്ടുമാണ് ലഭിച്ചത്. ഇടുക്കി സേനാപതിയിലേക്കുള്ള KSRTC സ്വകാര്യ ബസ് സർവീസുകൾ വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധം. ലാഭകരമല്ലെന്ന് കാണിച്ചാണ് പ്രദേശത്തേക്കുള്ള സർവീസുകൾ നിർത്തിയത്. KSRTC സൂപ്പർ ഡീലക്സ് എയർ ബസ് മലപ്പുറം തിരുവനന്തപുരം സർവീസ് ആരംഭിച്ചു. KSRTC ബോർഡ് അംഗം KK ഫൈസൽ തങ്ങൾ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ബോയിംഗ് 747-400 വിഭാഗത്തിൽപ്പെട്ട വലിയ വിമാനങ്ങൾ ഉപയോഗിച്ച് കരിപ്പൂരിൽ നിന്ന് സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങി എയർ ഇന്ത്യ. കോഴിക്കോട് നിന്ന് ജിദ്ദ സെക്ടറിലേക്ക് ആഴ്ചയിൽ 2 സർവീസാണ് എയർ ഇന്ത്യ ആരംഭിക്കുന്നത്. നാട്ടുകാരുടെ നടുവൊടിച്ച് കാരേറ്റ പാലോട് റോഡ്. 32 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന റോഡിന്റെ അവസ്ഥ അങ്ങേയറ്റം ശോചനീയം. MLA DK മുരളി ഇടപെട്ടിട്ടും കരാറുകാരന്റെ അനാസ്ഥ കാരണം റോഡ് നിർമ്മാണം മന്ദഗതിയിലാണെന്ന് നാട്ടുകാർ. ഇടുക്കി രാജകുമാരിയിൽ കോൺഗ്രസിന്റെ രാപ്പകൽ സമരം. 1500 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള നിർമ്മാണങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയും എല്ലാ നിർമ്മിതികൾക്കും NOC ഏർപ്പെടുത്തിയും സർക്കാർ പുറത്തിറക്കിയ ഉത്തരവുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. കരിനിയമങ്ങൾ പിൻവലിക്കണമെന്ന് ഡീൻ കുര്യാക്കോസ് MP ആവശ്യപ്പെട്ടു. കോലഞ്ചേരി ഐരാപുരം CET കോളേജ് മാനേജ്മെന്റ് തട്ടിപ്പിനിരയായവർ കോളേജിന് മുന്നിൽ ഉപവാസ സമരം തുടങ്ങി. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സംയുക്ത രാഷ്ട്രീയ സമിതി. ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ വാങ്ങിയെന്ന് ആരോപണം. വിധവയായ വീട്ടമ്മയ്ക്ക് തയ്യൽ മെഷീൻ വാങ്ങി നൽകാൻ തട്ടുകട നടത്തി പണം കണ്ടെത്തുകയാണ് പാലക്കാട് പെരുമുടിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. പട്ടാമ്പി ഉപജില്ലാ ശാസ്ത്രമേളയിലാണ് വിദ്യാർത്ഥികൾ തട്ടുകട തുറന്നത്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കുണ്ടള അണക്കെട്ടിന്റെ ഒരു ഷട്ടർ തുറന്നു. ഷട്ടർ 10 സെന്റിമീറ്റർ ഉയർത്തി സെക്കൻഡിൽ 2.5 ക്യുമിക്സ് വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. അണക്കെട്ട് തുറന്നതോടെ കുണ്ടളയിലെ ബോട്ടിംഗും നിർത്തിവച്ചു. വയനാട്
മുള്ളൻകൊല്ലിക്ക് മുളകൊണ്ട് സംരക്ഷണ കവചമൊരുക്കി കർഷകനായ ജോർജ് താട്ടുരുകുടിയിൽ. മുളകളുടെ വേരുറപ്പു കാരണം ജോർജിന്റെ പുഴയോരത്തുള്ള കൃഷിയിടം രണ്ട് പ്രളയത്തെയും അതിജീവിച്ചു. വാർദ്ധക്യത്തിന്റെ ഏകാന്തതകൾ പ്രമേയമാക്കിയ ഒറ്റയാൾ നാടകം ശ്രദ്ധേയമായി. വെറുതെ എന്ന നാടകവുമായി കാസർഗോഡ് രാവണീശ്വരത്തെ CPI നേതാവ് KV കൃഷ്ണനാണ് അരങ്ങിലെത്തിയത്. മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവർ നാടകം കാണാനെത്തിയിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോക്ക് ഫെസ്റ്റിന് പട്ടാമ്പി കോളേജിൽ തുടക്കമാകും. രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ 5 ജില്ലകളിൽ നിന്നുള്ള കലാരൂപങ്ങൾ അവതരിപ്പിക്കും. മഹാദേവ ഗ്രാമം കോൽക്കളി സംഘത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പഞ്ചാരിമേളം. കുട്ടികൾ ഉൾപ്പെടെ 101 പേരാണ് തിങ്ങി നിറഞ്ഞ ആസ്വാദകർക്ക് മുന്നിൽ മേളപ്പെരുക്കം തീർത്തത്. അഭിമന്യുവിന്റെ ഓർമ്മകളിൽ സൈമൺ ബ്രിട്ടോ എഴുതിയ പുസ്തകം പ്രകാശനം ചെയ്തു. മഹാരാജാസ് അഭിമന്യു എന്ന പേരിലുള്ള പുസ്തകം CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പ്രകാശനം ചെയ്തു. എറണാകുളത്തെ SFI ചരിത്രവും പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. വയനാട് തിരുനെല്ലിയിൽ ഒരാളെ കാട്ടാന ചവിട്ടിക്കൊന്നു. CPM തിരുനെല്ലി ലോക്കൽ കമ്മിറ്റി മുൻ സെക്രട്ടറി അപ്പപ്പാറ നെല്ലിക്കുന്ന് മണിയാണ് കൊല്ലപ്പെട്ടത്. പുലർച്ചെയായിരുന്നു സംഭവം. അകൊല്ലി എസ്റ്റേറ്റിൽ ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് കാട്ടാനയുടെ ആക്രമണം. അഭയ കേസിൽ നുണ പരിശോധന നടത്തിയ ഡോക്ടർമാരെ വിസ്തരിക്കരുതെന്ന് ആവശ്യപ്പെട്ട പ്രതികൾ തിരുവനന്തപുരം CBI പ്രത്യേക കോടതിയിൽ ഹർജി നൽകി. നുണ പരിശോധന നിയമവിധേയമല്ലെന്ന പ്രതികളുടെ വാദം. ഡോക്ടർ പ്രവീൺ, ഡോക്ടർ കൃഷ്ണവേണി എന്നിവരെയാണ് വിസ്തരിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നത്. ഊബർ ടാക്സി തട്ടിയെടുത്തു. തൃശൂരിലാണ് ഡ്രൈവറെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് ഊബർ ടാക്സി തട്ടിയെടുത്തത്. ആമ്പല്ലൂരിന് സമീപമായിരുന്നു സംഭവം. കാർ പോലീസ് പിന്തുടർന്ന് പിടികൂടി. പ്രതികൾ രക്ഷപ്പെട്ടെന്ന് പോലീസ്. കരിപ്പൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണം പിടികൂടി. 20 ലക്ഷം രൂപ വിലമതിക്കുന്ന 680 ഗ്രാം മിശ്രിത രൂപത്തിലുള്ള സ്വർണമാണ് പിടികൂടിയത്. ഷാർജയിൽ നിന്നും കരിപ്പൂരിലെത്തിയ പാലക്കാട് ഭീമനാട് സ്വദേശി മുഹമ്മദ് ഷബീബിൽ നിന്നാണ് സ്വർണം പിടികൂടിയത്. ആനക്കൊമ്പ് കേസിൽ മോഹൻലാലിന് ഹൈക്കോടതിയുടെ നോട്ടീസ്. കഴിഞ്ഞ ദിവസം മോഹൻലാൽ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഒന്നാം പ്രതിയായി കുറ്റപത്രം സമർപ്പിച്ചത് പീഡിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും മാനസിക പീഡനമാണ് നടക്കുന്നതെന്നും മോഹൻലാൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു. പാലക്കാട് കല്ലേക്കാട് AR ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസർ കുമാറിന്റെ മരണത്തിൽ അറസ്റ്റിലായ 7 പോലീസുകാരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പാലക്കാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രതികളെ ഹാജരാക്കിയത്. കുട്ടികളുടെ നഗ്നചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന 8 വാട്സ്ആപ്പ് ടെലഗ്രാം ഗ്രൂപ്പുകൾ നിരീക്ഷണത്തിലെന്ന് ADGP മനോജ് എബ്രഹാം. കുട്ടികളുടെ ചിത്രങ്ങൾ പകർത്തിയത് ആരാണെന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രത്യേകം അന്വേഷിക്കും. ATM തട്ടിപ്പ് കേസിൽ ഉന്നാവിൽ 4 കാസർഗോഡ് സ്വദേശികൾ പിടിയിൽ. ലക്ഷങ്ങൾ തട്ടുന്ന സംഘമാണ് UPയിൽ പിടിയിലായത്. കാസർഗോഡ്, ചെമ്മനാട്, മധൂർ, കുഡ്ലു എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവാക്കളാണ് പിടിയിലായത്. 1.25 കോടിയുടെ നിരോധിത കറൻസിയുമായി 6 സംഘം പിടിയിൽ. സംഘത്തെ പിടികൂടിയത് മലപ്പുറം കുളത്തൂരിൽ നിന്ന്. പിടികൂടിയത് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ വിതരണം ചെയ്യാനെത്തിച്ച 500, 1000 രൂപ നോട്ടുകൾ. 6 സംഘം സഞ്ചരിച്ച കാറും പോലീസ് പിടിച്ചെടുത്തു. പെരിന്തൽമണ്ണ ASP രേഷ്മ രമേശിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് സംഘത്തെ നിരീക്ഷിച്ചു വരികയായിരുന്നു. കുളത്തൂർ ടൌണിൽ പ്രവർത്തിക്കുന്ന ഫർണിച്ചർ കടയിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. കോഴിക്കോട് നാദാപുരം പാറക്കടവിൽ വീട്ടിൽ നിന്ന് 30 പവൻ സ്വർണ്ണാഭരണം മോഷണം പോയ സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. കുറ്റ്യാടി സ്വദേശി പുതുവാണ്ടിയിൽ ഹാജരയാണ് വളയം പോലീസിന്റെ പിടിയിലായത്. തലസ്ഥാനത്ത് പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഒളിവിലായിരുന്ന പ്രതി പിടിയിൽ. കല്ലിയൂർ സ്വദേശി രാജീവാണ് പിടിയിലായത്. ജാർഖണ്ഡിൽ മാവോയിസ്റ്റ് പ്രവർത്തകൻ അറസ്റ്റിൽ. ആകാശ് മുർമു എന്നറിയപ്പെടുന്ന സാഹിബ് ഹൻസാദയാണ്
ഡുംകയിൽ അറസ്റ്റിലായത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് അറസ്റ്റിലായത്. സംസ്ഥാനത്തെ BPL കുടുംബങ്ങളിലും സർക്കാർ ഓഫീസുകളിലും ഇന്റർനെറ്റ് കണക്ഷൻ എത്തിക്കാനുള്ള കെഫോൺ പദ്ധതിയുടെ ആദ്യഘട്ട സർവേ പൂർത്തിയായി. കുറഞ്ഞ നിരക്കിൽ അതിവേഗ ഇന്റർനെറ്റ്, കേബിൾ ടിവി തുടങ്ങിയ സർവീസുകൾ കെഫോൺ പദ്ധതിയുടെ ഭാഗം. സ്വർണവിലയിൽ വർധന, പവന് 280 രൂപ കൂടി 28,480 രൂപയായി, ഗ്രാമിന് 3,560 രൂപ. ജമ്മുകാശ്മീരിൽ SMS സർവീസുകൾക്ക് നിരോധനം ഏർപ്പെടുത്തി. കഴിഞ്ഞ ദിവസം പോസ്റ്റ്പെയ്ഡ് മൊബൈൽ സർവീസുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീക്കിയിരുന്നു. ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് റാലികളിൽ മോദി രാഹുൽ വാക്പോര്. ജമ്മുകാശ്മീരിൽ ആർട്ടിക്കിൾ 370 പിൻവലിച്ചത് ഉയർത്തിക്കാട്ടി പ്രധാനമന്ത്രി പ്രതിപക്ഷ പാർട്ടികളെ ആക്രമിച്ചപ്പോൾ മോദിയുടെ സാമ്പത്തിക നയങ്ങളും റഫാൽ ഇടപാടും ഉന്നയിച്ചായിരുന്നു രാഹുലിന്റെ മറുപടി. INX മീഡിയ കേസിൽ പി ചിദംബരത്തിന്റെ ജാമ്യാപേക്ഷ ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും. ചിദംബരം രാജ്യം വിടാൻ സാധ്യതയില്ലെങ്കിലും തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി നേരത്തെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ചിദംബരത്തിന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത CBI സത്യവാങ്മൂലവും സമർപ്പിച്ചു. അതേസമയം INX മീഡിയ കേസിൽ പി ചിദംബരത്തെ കസ്റ്റഡിയിൽ കിട്ടണമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആവശ്യത്തിൽ ദില്ലി റോസ് അവന്യൂ കോടതി ഇന്ന് ഉത്തരവിറക്കും. അനധികൃത പണം ഇടപാട് കേസിൽ കർണാടക കോൺഗ്രസ് നേതാവ് DK ശിവകുമാറിന്റെ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ശിവകുമാർ. നാളെ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയും ചെയ്യും. അയോധ്യ തർക്കഭൂമി കേസിലെ അന്തിമവാദം സുപ്രീംകോടതിയിൽ ഇന്നും തുടരും. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് വാദം കേൾക്കുന്നത്. വാദം നാളെയോടെ പൂർത്തിയാക്കണമെന്ന് കോടതി കഴിഞ്ഞ ദിവസം കർശന നിർദ്ദേശം നൽകിയിരുന്നു. അതിർത്തിയിൽ വീണ്ടും പ്രകോപനവുമായി പാകിസ്ഥാൻ. പുഞ്ചിലെ കോസ്ബ കർണി സെക്ടറുകളിൽ അതിർത്തി ലംഘിച്ചു, തിരിച്ചടിച്ച ഇന്ത്യൻ സൈന്യം. മുൻ കോൺഗ്രസ് പ്രധാനമന്ത്രിമാരുടെ സാമ്പത്തിക നയങ്ങളെ പുകഴ്ത്തി ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവ് പരകാല പ്രഭാകർ. നെഹ്റുവിന്റെ സാമ്പത്തിക ചട്ടക്കൂടിനെ BJP ആക്രമിക്കുന്നതിനും പ്രഭാകറിന്റെ വിമർശനം. റെയിൽവേ സ്വകാര്യവൽക്കരണത്തിന്റെ ആദ്യപടിയായ തേജസ് ട്രെയിന്റെ നിരക്കുകൾ ഞെട്ടിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ. ട്രെയിൻ നിരക്കുകൾ ചട്ടവിരുദ്ധം, കണക്കുകൾ പുറത്തുവിട്ടത് ഉദ്യോഗസ്ഥർ. തേജസ് എക്സിക്യൂട്ടീവ് ചെയർ കാറിന് നിരക്ക് 2,310 രൂപ, AC ചെയർ കാറിൽ 1,505 രൂപ. നിരക്കുകൾ ഡൽഹിയിൽ നിന്നും ലക്നൌവിലേക്കുള്ള യാത്രയ്ക്ക്. മടക്കയാത്രയ്ക്ക് നിരക്ക് വീണ്ടും കൂടും. ഭീകരതയ്ക്കെതിരെ നടപടിയെടുക്കണമെന്ന് പാകിസ്ഥാനോട് അമേരിക്ക. ലഷ്കർ ഇ ത്വയ്ബ നേതാവ് ഹാഫിസ് സയ്യിദ് അടക്കമുള്ള നേതാക്കളെ കുറ്റവിചാരണ ചെയ്യണമെന്നും US. ഈ മാസം 31 തന്നെ ബ്രെക്സിറ്റ് നടപടികൾക്ക് തുടക്കമിടുന്നതിനാണ് ബ്രിട്ടീഷ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് എലിസബത്ത് രാജ്ഞി. ബ്രെക്സിറ്റ് കരാർ ഉൾപ്പെടെ 26 ബില്ലുകൾ രാജ്ഞി പ്രഖ്യാപിച്ചു. അമേരിക്കൻ സൈന്യം പിന്മാറിയതിന് പിന്നാലെ സൈനികാക്രമണം കടുപ്പിച്ച് തുർക്കി. അതേ നാണയത്തിൽ തിരിച്ചടിക്കൊരുങ്ങി സിറിയ. മേഖല കൂടുതൽ സംഘർഷാത്മകം. മെക്സിക്കോയിൽ 13 പോലീസുകാരെ വെടിവെച്ചുകൊന്നു. മയക്കുമരുന്ന് സംഘങ്ങളാണ് പോലീസ് സംഘത്തെ ആക്രമിച്ചത്. 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു.